നമസ്കാരം. KCN ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകം, നാടെങ്ങും പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ മരുന്നും ചികിത്സയും മുടങ്ങി. ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ദുരിതബാധിതർ ദേശീയ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ബാങ്ക് ശാഖകളെ ഇല്ലാതാക്കാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണം. കാസർഗോഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. BMS ജില്ലാ സമ്മേളനത്തിന് കുമ്പളയിൽ തുടക്കം. പകർച്ചവ്യാധിക്കെതിരെ കലാജാഥയുമായി ആരോഗ്യവകുപ്പ്. കലാജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. പൈക്ക മണവാട്ടി ഉറൂസിന് തുടക്കമായി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം. AIYF പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിനെ കെട്ടിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ദളിത് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ വിവിധ ദളിത് സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. DHRM പാർട്ടി വൈസ് ചെയർമാൻ ദാമോദരൻ പന്തെടുക്ക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. DSS ചെയർമാൻ വിനു കാസർഗോഡ്, നിതിഷ മോൾ, R രമേശൻ, ചന്ദ്രശേഖരൻ കുമ്പള, രമേശ് അരിങ്കല് തുടങ്ങിയവർ സംസാരിച്ചു. അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം, പ്രതിഷേധം വ്യാപകം. ABVP കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ABVP പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് വാമൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ABVP ജില്ലാ പ്രസിഡന്റ് ശ്രീഹരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുജിത് ശശി, ശ്രീജിത്തൻ പറമ്പ, അതുൽ, ജിതിൻ, അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ മരുന്നും ചികിത്സയും ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ദുരിതബാധിത കുടുംബങ്ങൾ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ദുരിതബാധിതർക്കുള്ള സൗജന്യ മരുന്ന് വിതരണം മുടങ്ങിയിട്ട് 8 മാസത്തോളമായി. മരുന്ന് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല. അവകാശ നിഷേധത്തിനെതിരെ കാഞ്ഞങ്ങാട് ദേശീയ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയവർ ദുരിതബാധിതരെ വഞ്ചിക്കുകയാണെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ദയാബായി പറഞ്ഞു. ഭയങ്കര ഭീകരതയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നരവേട്ട നടക്കുമ്പോൾ ഇവിടുത്തെ സർക്കാരിനും അധികാരികൾക്കും മനസാക്ഷി ഉണ്ടോ? കണ്ണുണ്ടോ? ചെവിയുണ്ടോ? കാണാനുള്ള കഴിവുണ്ടോ? വേദന മനസ്സിലാക്കാനുള്ള ഫീലിംഗ്സ് ഉണ്ടോ? അവർക്കാർക്കെങ്കിലും ഇതുപോലെ ഒരു കുട്ടി ജനിച്ചിരുന്നെങ്കിൽ ദൈവം കൊടുക്കും. ഇത് അവരാണ് ഈ കുട്ടികളോടും ഈ അമ്മമാരോടും ഈ പ്രകൃതിയോടും ഇവിടുത്തെ നമ്മൾക്ക് ജീവിതം തരുന്ന പ്രകൃതിയെ അമ്മയോടും ഒക്കെ ചെയ്ത ഈ കടും വഞ്ചന, കടും ചതി ചെയ്യുന്നത് ഈ സർക്കാരാണ്. എന്നിട്ട് അവരുടെ ഇമേജ് നന്നാക്കാനും ഈ കമ്പനിയെ രക്ഷിക്കാനും ഇവരെ ഇരകളാക്കി ഇവരുടെ എല്ലാ അവകാശങ്ങളും തട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വാക്കുകളില്ല. പക്ഷേ ഇവിടെ വരാനായി സാധിക്കും, ഇവരുടെ ഒപ്പം നിൽക്കാൻ. രോഗികളുടെ തുടർ പരിശോധനകൾ നടത്തി ആരോഗ്യസ്ഥിതി വിലയിരുത്താതെ ഒരേ മരുന്ന് തന്നെ വർഷങ്ങളായി നൽകുന്ന കാര്യവും സമരസമിതി ചൂണ്ടിക്കാട്ടി. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, മുനീസ അമ്പലത്തറ തുടങ്ങിയവർ സംസാരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗരൂകരാകാൻ ആവശ്യപ്പെട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് ജില്ലയിൽ തുടക്കമായി. യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. പകർച്ചവ്യാധിക്കെതിരെ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജില്ലാ ആശുപത്രിയുടെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും സംയുക്താഭിമുഖത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്.
തുടർന്ന് തെരുവുനാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടന്നു. സ്വീകരണ യോഗം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ജാഫർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ കൂടി ഇതിൽ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മാലിന്യ കൂമ്പാരങ്ങൾ ഒഴിവാക്കാനും വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ അതിൽ കൊതുകുകൾ പെരുകി ഉണ്ടാകുന്ന കൊതുകുജന്യ രോഗങ്ങളുമൊക്കെ തടയുന്നതിന് വേണ്ടി ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഗംഗാ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. കൗൺസിലർ സന്തോഷ് കുശാൽ നഗർ, ജില്ലാ മലേറിയ ഓഫീസർ വി സുരേഷ്, കെ ടി സവിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും കലാജാഥയിൽ പങ്കെടുത്തു. തൊഴിലാളികളുടെ സംഘടിത ശക്തി വിളിച്ചോതി ബി എം എസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കുമ്പളയിൽ തുടങ്ങി. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന കൂറ്റൻ റാലിയോടെയാണ് പ്രകടനത്തിന് തുടക്കം കുറിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 10,000 തൊഴിലാളികൾ പങ്കെടുത്ത കൂറ്റൻ റാലിയോടെയാണ് ബി എം എസ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കുമ്പളയിൽ നടന്ന പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 1 മിനിറ്റ് മൗനം ആചരിച്ച് അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിന് യോഗം ആദരമർപ്പിച്ചു. ഉത്തരേന്ത്യയിൽ കൊലപാതകം നടക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി 10 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ സംസ്ഥാനത്ത് ആദിവാസി യുവാവ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ മൃതദേഹം കാണാൻ പോലും പിണറായി വിജയന് സമയമില്ലെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരു പക്ഷേ ഇത് ഹരിയാനയിലായിരുന്നുവെങ്കിൽ 10 ലക്ഷം രൂപയായി നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ഓടിയെത്തുമായിരുന്നു. പേരിൽ ഒരു ചെറിയ മാറ്റം ആവശ്യമാണ്. ഒന്നുകിൽ ഒരു അബൂബക്കറോ അല്ലെങ്കിൽ ഒരു ജുനേദോ അല്ലെങ്കിൽ അതിൽ പോത്തിന്റെ കഷ്ണമോ വേണ്ടിയിരുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തൃശൂരിൽ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഈ സാധുവിന്റെ മൃതശരീരം ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് തിരിച്ചു കൊടുക്കുന്നതിന് പകരം ആ ബോഡി പാലക്കാട് നിന്ന് നേരെ തൃശ്ശൂരേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വൈകുന്നേരം നമ്മുടെ ആദിവാസി വകുപ്പ് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ബാലൻ അവിടെ സന്ദർശിച്ചു. കാരണം അദ്ദേഹത്തിന് സന്ദർശിക്കാനുള്ള സൗകര്യം എം പി രാജനേഷനെ പോലുള്ളവർക്ക് സൗകര്യമായി സന്ദർശിക്കാൻ വേണ്ടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ CPMന്റെ സംസ്ഥാന വേദിയിലേക്കായിരുന്നു ആ മൃതദേഹം കൊണ്ടുപോകേണ്ടിരുന്നത്. CPM പാർട്ടി കോൺഗ്രസ് നടക്കുന്ന തൃശ്ശൂരിലേക്ക് യുവാവിന്റെ മൃതദേഹം കൊണ്ടുപോയത് മന്ത്രിമാർക്ക് കാണാനുള്ള സൗകര്യത്തിനാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന BMS ജില്ലാ സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. പൈക്കം മണവാട്ടി ഉറൂസിന് തുടക്കം കുറിച്ചു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കം കുറിച്ചത്. പൈക്കം മണവാട്ടി BV ഉറൂസിന് തുടക്കമായി. പൈക്ക ഖാസി സയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനിയുടെ നേതൃത്വത്തിൽ നടന്ന മകാം സിയാറത്തോടെയാണ് ഉറൂസിന് തുടക്കം കുറിച്ചത്. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹാജി PM മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തി. പൈക്കാമുദ്രി സുബൈർ ദാരിമി, ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ ഹനീബ കരികപ്പള്ളം, BA റഹ്മാൻ, മകാ കമ്മിറ്റി പ്രസിഡന്റ് BA അബ്ദുൾ റസാഖ്, ജമാഅത്ത് സെക്രട്ടറി അബൂക്കർ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ ഖാൻ പൈക്ക, അഷ്റഫ് ബസ്മാല, ബഷീർ മീത്തൽ, BK ബഷീർ പൈക്ക, BB ഹസൈനാർ, ഹമീദ് അലിബാഗ് തുടങ്ങിയവർ നേതൃത്വമേകി. കാസർഗോഡ് ബിൽഡേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് പ്രവർത്തനം തുടങ്ങി. കാസർഗോഡിന്റെ വികസന കിതപ്പ് മാറ്റിയെടുക്കാൻ KBTയുടെ രൂപീകരണം പ്രയോജനപ്പെടുമെന്ന് NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ വ്യവസായ രംഗത്തും നിർമ്മാണ രംഗത്തും പ്രവർത്തിച്ചു വരുന്നവരുടെ കൂട്ടായ്മയാണ് കാസർഗോഡ് ബിൽഡേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. KBTയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. NA നെല്ലിക്കുന്ന് MLA KBTയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു.
അവർക്ക് ഈ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടത്ര അക്കോമഡേഷന് നമ്മുടെ ജില്ലയിൽ ഇല്ല എന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണം. വായ്പകൾക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് അങ്ങനെയുള്ള ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ആ സൗകര്യം അവർ ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ ലോൺ കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടും എന്നതിനെ കുറിച്ച് നമുക്ക് ആശങ്കയ്ക്കും വലിയ വകയില്ല. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന വായ്പ ശരിക്കും തിരിച്ചു കിട്ടും. അപ്പോൾ ഈ KBT കാസർഗോഡ് ബിൽഡേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിലീഫാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക്. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ കെ ഗിരീഷ് അധ്യക്ഷനായി, പുഷ്പാകരൻ പെണ്ടിച്ചാൽ, MK രാധാകൃഷ്ണൻ, കാസർഗോഡ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ദിനകർ രാജ്, പീപ്പിൾസ് ഫോറം സെക്രട്ടറി M പത്മാക്ഷൻ, സുരേഷ്, KK തമ്പാൻ നായർ, MK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ബാങ്ക് ശാഖകളെ ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന ആവശ്യം. കാസർഗോഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. 14 ജില്ലാ ബാങ്കുകളിലെയും വൻ നിക്ഷേപം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ കേരള ബാങ്ക് രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നതെന്ന് കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി. സമ്മേളനം പുതിയ കോട്ടയിൽ വെച്ച് നടന്നു. സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി CK അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ സതീഷ് കുമാർ അധ്യക്ഷനായി, PS ഗിരീഷ് കുമാർ, VV കൃഷ്ണൻ, EV മോഹനൻ, A ശ്രീരേഖ, A പ്രകാശ് റാവു, KM പ്രകാശൻ, KV ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധം. AIYF പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് AIYF പ്രതിഷേധം സംഘടിപ്പിച്ചത്. AIYF പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സമരം AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിതാരാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ യുവാക്കളുടെ ഒരു പ്രതീക്ഷയാണ്. ആ ഇന്ത്യൻ റെയിൽവേയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നയങ്ങളുമായിട്ടാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാരിനെ ഈ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ശുപാർശകൾ നൽകി വരുന്നത് 2014 സെപ്റ്റംബർ മാസത്തിൽ രൂപം കൊണ്ട യോഗി ആയോഗിന്റെ കമ്മിറ്റി അംഗമായ ബാബേ ദേവ് രാജ് എന്ന ആളുടെ അധ്യക്ഷതയിലുള്ള 8-അംഗ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഈ ഇന്ത്യൻ റെയിൽവേയെ മൊത്തം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ബിജു ഉണ്ണിത്താൻ അധ്യക്ഷനായി, മുകേഷ് ബാലകൃഷ്ണൻ, ഗിരീഷ് പാണന്തോട്, കെ രാഗേഷ്, എ ദാമോദരൻ, CK ബാബുരാജ്, പ്രകാശൻ പള്ളിക്കാപ്പിൽ, സനോജ് ഘാടകം തുടങ്ങിയവർ സംസാരിച്ചു. ഊർജ ബോധവൽക്കരണത്തിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പാൻടെക് എനർജി മാനേജ്മെന്റ് സെന്റർ എന്നിവയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. എനർജി മാനേജ്മെന്റ് സെന്റർ, പാൻടെക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഊർജ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പാൻടെക് ഡയറക്ടർ കൂക്കാൻ റഹ്മാൻ അധ്യക്ഷനായി, അമ്പലത്തറ ഗ്രീൻ ആർമി അവതരിപ്പിച്ച ഫ്ലാഷ് മോബും അരങ്ങേറി. CPV വിനോദ് കുമാർ, KR ജയചന്ദ്രൻ, അമ്പലത്തറ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് സമാപനം. പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി കോൽക്കളിയും പൂരക്കളിയും അവതരിപ്പിച്ചു. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് സമാപനം. പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച പൂരക്കളിയും കോൽക്കളിയും ശ്രദ്ധേയമായി. നൂറുകണക്കിന് ആസ്വാദകർക്ക് മുന്നിലാണ് കോൽക്കളിയും പൂരക്കളിയും അവതരിപ്പിച്ചത്.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാഞ്ഞങ്ങാട് ഷോറൂമിൽ ഡെയിലി വെയർ ജ്വല്ലറി ഫെസ്റ്റിവൽ തുടങ്ങി. മാർച്ച് 4 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ വിവിധ ഷോറൂമുകളിൽ ഡെയിലി വെയർ ജ്വല്ലറി ഫെസ്റ്റിവൽ തുടങ്ങി. കാഞ്ഞങ്ങാട് ഷോറൂമിലും ഡെയിലി വെയർ ജില്ലാ കാഞ്ഞങ്ങാട് ഷോറൂമിലും ഡെയിലി വെയർ ജ്വല്ലറി ഫെസ്റ്റിവലിന് തുടക്കമായി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒരുക്കുന്ന ഡെയിലി വെയർ ജ്വല്ലറി പ്രദർശനത്തിൽ ചെയിനുകൾ, വളകൾ, പാദസരങ്ങൾ തുടങ്ങിയ വിപുലമായ ശേഖരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ച കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാഷൻ ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഷോറൂം ഹെഡ് പി കെ ജലീൽ, ഡയറക്ടർ ടി ഡി അബൂക്കർ, ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകം, നാടെങ്ങും പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ മരുന്നും ചികിത്സയും മുടങ്ങി. ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ദുരിതബാധിതർ ദേശീയ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ബാങ്ക് ശാഖകളെ ഇല്ലാതാക്കാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണം. കാസർഗോഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് നടന്നു. ബി എം എസ് ജില്ലാ സമ്മേളനത്തിന് കുമ്പളയിൽ തുടക്കം. പകർച്ചവ്യാധിക്കെതിരെ കലാജാഥയുമായി ആരോഗ്യവകുപ്പ്. കലാജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. പൈക്ക മണവാട്ടി ഉറൂസിന് തുടക്കമായി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം. എ ഐ വൈ എഫ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.